ഹായ് കൂട്ടുകാരെ, ചിനൂസിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ചിന്നു കുഞ്ഞോട്ടനൊന്നും എണീറ്റിട്ടില്ല. നമ്മൾ തലേന്ന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. അതാ ഇതൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ച് വെച്ചു. ഇതാ ആവി കയറുന്നുണ്ട്, ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചിന്നു കുഞ്ഞോട്ടനൊക്കെ എണീറ്റോ, വൈകി എണീറ്റത്. പിന്നെ അവരെയൊക്കെ കുളിപ്പിച്ച് ഇതാ അവർക്കുള്ള ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് കൊടുക്കാനായിട്ട് ഇതാ പാത്രത്തിലോട്ടൊക്കെ ആക്കണുണ്ട്. പിന്നെ കൊച്ചു ടി വി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും എന്താ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുള്ളൂ കേട്ടോ. കുറേ നേരമൊക്കെ ഇരിക്കും, പിന്നെ എപ്പോഴാണ് തല്ലു പിടിക്കണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അതാ രണ്ടുപേരും ഇഡ്ഡലിയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അടിയൊക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുണ്ട്. മൂന്ന് ഇഡ്ഡലിയും ഇച്ചിരി തക്കാളി ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ രാവിലത്തെ ചായപൊടി അങ്ങോട്ട് കഴിച്ചു. പിന്നെ ചിന്നുകുട്ടീനെയൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നിട്ട് നമ്മളിതാ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം എന്താ അതുപോലെ മൺപാത്രത്തിലായിട്ട് ഒഴിച്ച് വയ്ക്കാറ്. പിന്നെ നമ്മൾ കുറച്ച് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുട്ടിനെ കൊടുക്കാനായിട്ട് ഒരു 10-12 മണിയൊക്കെ ആയി. ഇതാ അവൻ അവിടെ ഇരുന്ന് കളിക്കും കഴിക്കും, പിന്നെ കുറച്ച് നേരം ഇരുന്ന് ടി വി കാണും. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. കുറേ നേരമൊക്കെ ഇട്ട് ഇളക്കി 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 പകുതി മുക്കാലും താഴെയായിരിക്കും. അങ്ങനെ അവനെ അവിടെ ഇരുന്ന് കഴിക്കുന്ന നേരം കൊണ്ട് ഞാൻ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ കുറച്ച് കുഞ്ഞിക്കായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞത്. അതുപോലെ മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ടു. പിന്നെ സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ കായ അരിഞ്ഞതും എല്ലാതും ഒന്ന് വാടി വന്നപ്പോൾ ഇച്ചിട്ട് തേങ്ങയും കൂടി ചിരണ്ടി ഇട്ടു കേട്ടോ. അങ്ങനെ തോരനൊക്കെ റെഡിയായി. ആ നേരത്തെ ഇച്ചിരി ചോറ് പുറത്തുകൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കമ്മ അവിടെ വന്നിരിക്കുകയാണ്, കഴിക്കും വിചാരിച്ചിട്ട് ഫോണ് കൊണ്ടുവച്ചു. പക്ഷേ വന്ന് കഴിക്കണ വീഡിയോ കിട്ടിയില്ല. പിന്നെ എന്താ നമ്മൾ ചോറ് ഉണ്ണേണ്ട സമയമായി. അപ്പോൾ നമുക്ക് കുറച്ച് ചോറും പപ്പടവും പിന്നെ നമ്മുടെ തലേന്നത്തെ മീൻകറിയുടെ കുറച്ചുണ്ടായിരുന്നു. അതും തോരനും ഇച്ചിരി പുളിച്ചാറൊക്കെ കൂടി ഉച്ചയൂണ് ഗംഭീരമാക്കി. പിന്നെ ചിന്നുകുട്ടീനെയൊക്കെ വിളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അതാ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തപ്പോൾ അതാ കുഞ്ഞുട്ടനും അച്ഛനും ഒക്കെ പുറത്ത് വരുന്ന മഴയൊക്കെ കാണും കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും ചിന്നുമൊക്കെ അകത്തിരുന്ന ചക്ക നന്നാക്കുകയാണ്. ചക്കയിലൊക്കെ ഒന്ന് വിരകിയിട്ടാ കേട്ടോ കുഞ്ഞുട്ടൻ അവിടെ പോയി നിന്നത്. പിന്നെ ഇതാ കുഞ്ഞുട്ടൻ കുറേ നേരമൊക്കെ മഴ നോക്കിയിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതാ ഇവിടെ വന്നൊന്ന് നോക്കിയപ്പോൾ കാണുന്ന അവസ്ഥ കേട്ടോ. ചിന്നുകുട്ടിയാണെങ്കിൽ ചക്കമടൽ വെട്ടി കുട്ടിയുണ്ട്. പിന്നെ ചിന്നിയും കുഞ്ഞുട്ടനും അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറി വന്ന് ചക്കമടലൊക്കെ വെട്ടലും ചക്ക വിതറലും എല്ലാം കൂടി ആകെ കുഴഞ്ഞ മട്ടായി. പിന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. മുറുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഒരു കണക്കിന് ചക്കയൊക്കെ ഞങ്ങൾ നന്നാക്കി എടുത്തു കേട്ടോ. പിന്നെ ചിന്നും കുഞ്ഞുട്ടനൊക്കെ മുറുക്ക് കഴിക്കുകയാണേ. അപ്പോൾ അവർ മുറുക്ക് കഴിക്കണമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറകെ നടത്തുമ്പോണ്ട് കുഞ്ഞുട്ടൻ മുഖം കൊണ്ടൊക്കെ എന്തൊക്കെയൊക്കെ കാണിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തേക്ക് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കിയത്. ഫുൾ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, ഒത്തിരി ലോങ് ആവില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ മടുപ്പാവും. അങ്ങനെ ഇതാ ചക്കപ്പുഴുക്കൊക്കെ ആയി. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ചിക്കൻ കറി അണ്ടും ഉണ്ടാക്കിയത്. അതിൻ്റെ ഫുൾ വീഡിയോ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അത്താഴത്തിന് നമുക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ അത്താഴമൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മൾ കഴിക്കേണ്ട സമയമായി. ചക്കപ്പുഴുക്കും അതിൻ്റെ ചാറും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ കൂട്ടുകാരെ.